അയ്യോ ഒത്തിരി നോക്കൊന്നും വേണ്ട, നീ തോറ്റ കാര്യങ്ങൾ അറിഞ്ഞ് അപ്പുറത്ത് അനീഷ് വന്ന് പറഞ്ഞാൽ നീ തോറ്റെന്ന് നോണം കിട്ടാൻ മനുഷ്യൻ തൂലി ഉരുന്നു പോയി. കളിക്കാൻ പറയുമ്പോ ഞാൻ നാല് കളി പൊടിച്ച് ഓടിയുള്ളത് ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞ് ബാറ്റ് കൊടുത്തോണ്ട് പഠിക്കാൻ അറിയ ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. പഠിക്കാൻ പറയുമ്പോ എന്തൊക്കെയാണ്, ഞാൻ 4 മണിക്കൂർ പഠിച്ച്, ഞാൻ 2 മണിക്കൂർ പഠിച്ച്, എല്ലാം കൂടെ ഒരു ടിക്കറ്റ് മൊട്ടയാക്കി കൊണ്ടുവന്നുണ്ട്. എവിടെ ലോൺ വിളിച്ചിട്ടുണ്ടോ? നോണം കിട്ടാം കേറിപ്പോടാ മനുഷ്യൻ നാണക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇല്ലാതെ തോറ്റിട്ട് പോന്നിട്ട് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ. ഇനി മനുഷ്യന്മാരായ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം, അന്തസ് വേണം. ആ റിസൾട്ട് വന്ന് കുറച്ച് നേരം പോലും ആയില്ല, അതിനുള്ളിൽ കേടും കുത്തി കയറ്റും നമ്മള്. ആ റിസൾട്ട് വന്ന് കുറച്ച് നേരം പോലും ആയില്ല, അതിനുള്ളിൽ കേടും കുത്തി കയറ്റും നമ്മള്. അയ്യോ എന്തിനാ പൊങ്കല്ലീര് ഏൽപ്പിച്ചോണ്ട് എഴുന്നേറ്റ് പോകുന്നേ? ആകെ വീട്ടിനാ ജോലി ചെയ്യുന്നു, ഈ ഒരു ജോലിയല്ല ചെയ്യും. മുടക്ക പരിശല്ല മുഴുവൻ കഴിച്ചോ, കുറച്ചുകൂടെ കൊണ്ടുവരട്ടെ. അല്ലേലും എനിക്കറിയായിരുന്നു നീയൊക്കെ തോക്കത്തെ ഉള്ളെന്ന്. എന്തേലും ജയിക്കാൻ വേണ്ടി പഠിച്ചാലല്ലോ ജയിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അച്ഛൻ വൈകുന്നേരം വരുമ്പോ ലഡു വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞത് നാട്ടുകാർക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടി വിദ്യ ആഘോഷിക്കാൻ. എനിക്ക് അന്നേരം അറിയാവുന്ന പൈസ അങ്ങനെ ചെലവാക്കേണ്ടി വരില്ല എന്ന്. എടി എന്റെ തന്നെ വിളിച്ചു പറ ലഡു കുന്നൊന്നും വേണ്ട. അങ്ങനെ കുടുംബം തുലയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രം എന്തിനാ ദൈവം ഇത്രയും മന്ദബുദ്ധി പിള്ളേരെ തന്നത്? എന്തേ തോറ്റോ? അയ്യേ ഇനി ഞാൻ ഗിരിജയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവന്റെ പോകുന്നു 3 മണിക്ക് എന്റെ മക്കൾ എത്രണ്ടത്തെ തെറ്റിടുകയുള്ള അടുത്ത സേരി പാസ്സാണ്. അവന് 3 മണിക്കുള്ള അവൻ തോറ്റു, അവൻ തോറ്റു. അല്ലെങ്കിൽ അവളുടെ പൂന്നച്ചും കേൾക്കേണ്ടി വരുന്നില്ല. എന്റെ പൂന്നു മക്കൾ അവളുടെ മാനം കാത്തു അവന്റെ സാമിയടുത്ത് തോറ്റു. മോനെ തോറ്റു സാറേ പോട്ട്, ഒക്കെ അപ്രാവശ്യം പനിയല്ലേ സാറല്ല, നമുക്ക് സേവ് ചെയ്ത നീ എന്റെ പൊന്നു മക്കൾ കരയണ്ട, വയ്യാത്തോണ്ടല്ലേ. കുഴപ്പമില്ല, വാ വാ വാ, കരയാവരാ വാ.